പാപ്പൂസ്കെ ചല്ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് തയ്യാറാക്കുന്നത്. ചക്കക്കുരു തക്കാളിയൊക്കെ ചേർത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചക്കക്കുരു വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ചക്കേൻ്റെ സീസണല്ല, എന്നാലും ഞാൻ കുറച്ച് ചക്കക്കുരു കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചതാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപോലെ നല്ല വിളഞ്ഞ ചക്കേൻ്റെ കുരു എടുത്ത് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഒരു കണ്ടെയ്നറിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ ഒരു 10-15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, 2 പച്ചമുളക് ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു പേരഞ്ഞ് വെച്ചത്, വേറൊരു തോരനുള്ളതാണ്. കൊത്തവരയും ക്യാരറ്റും സവാളയൊക്കെ ചേർത്തൊരു തോരനെടുത്ത് വെച്ചതാണ്. ആദ്യം കറി തയ്യാറാക്കിയിട്ടാണ് അത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, നമ്മളെടുത്ത് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഒരു എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഞാനിവിടെ 1 teaspoon മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് 2-3 ചെറിയുള്ളി, 1/4 teaspoon ജീരകപത്രം ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല മയത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. നല്ല കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മളൊരു അല്പം മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒരു നിറത്തിന് വേണ്ടിയിട്ടാണത്. ഞാനിവിടെ വിറകടുപ്പിലാണ് കുക്കർ വെച്ചിട്ടുള്ളത്. ഇതിന് 2 whistle വന്നാൽ നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം കറി തയ്യാറാക്കാം. ഇപ്പോൾ വിസിൽ വന്ന് ചൂടാറിയിട്ടുണ്ട്. അതിൻ്റെ അടപ്പ മാറ്റി നല്ലതുപോലെ ഇത് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തക്കാളി വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണിത്. നല്ലൊരു നാടൻ കറിയാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉണക്കലിമീനും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ്. അല്പം തേങ്ങ സംബന്ധിയും കൂടി ഉണ്ടായാൽ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ചക്കക്കുരുവിൻ്റെ കാലാകുന്നവരെ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ സൂക്ഷിച്ചു വെച്ച ചക്കക്കുരു ആയതുകൊണ്ടാണ്. കറി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 teaspoon വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 teaspoon കടുക്, 3 ചെറിയുള്ളി അരിഞ്ഞത് ഇത്രയും കൂടി ഒന്ന് മൂപ്പ് ചേർത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാകും. ഇനി മൂപ്പിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കറി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിൽ പുളിയോ മാങ്ങയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പുളിക്ക് വേണ്ടി നല്ലൊരു പഴുത്ത തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്താൽ ഇത് നല്ല ടേസ്റ്റായിട്ട് വരും. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്.